നമസ്കാരം ഞാൻ എം എം സുബേർ ഒടുവിൽ ആ യാഥാർത്ഥ്യം ചൈനയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്കർ ആഗോള ഭീകരൻ തന്നെ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാസമിതി ഈ വിളംബരം പ്രഖ്യാപിച്ചു ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ കുതിച്ച് ചാട്ടത്തിന് വിളംബരം ചെയ്തുകൊണ്ട് സെപ്റ്റംബർ ആറിന് ചന്ദ്രനിൽ ഇന്ത്യൻ പതാക ഉയരും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മതം ഹിന്ദു ഈ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ എങ്ങനെയാണ് കേരളകൗമുദി പാക്കിസ്ഥാന് തിരിച്ചടി മസൂദ് ലോക ഭീകരൻ എന്നാണ് നൽകിയിരിക്കുന്നത് മനോരമ മസൂദ് ആഗോള ഭീകരൻ എന്ന് യു എൻ പാക് അടിയറവ് മാതൃഭൂമിയുടെ പ്രധാന വാർത്ത മസൂദ് അസ്കർ ആഗോള ഭീകരൻ ഇന്ത്യയുടെ നയതന്ത്ര വിജയമെന്ന് മോദി ദേശീയാഭിമാനി കാസർഗോഡ് തിരുവനന്തപുരം പാത കേന്ദ്രത്തിൻ്റെ ഉടക്ക് രാഷ്ട്രീയ വൈരം മൂലം നിർമ്മാണം വൈകിപ്പിച്ചു നാലുവരി പാതയുടെ നിർമ്മാണം നീട്ടി സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയിട്ട് ടെൻഡർ വൈകി എന്ന് അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട് മാധ്യമത്തിൻ്റെ പ്രധാന വാർത്ത മസൂദ് അസ്കർ ആഗോള ഭീകരൻ അവകാശവാദം വിവാദം അതായത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ മോദി സർക്കാരും പ്രതിരോധിക്കാൻ പ്രതിപക്ഷവും ഒരുപോലെ രംഗത്തിറങ്ങിയതാണ് ഈ അവകാശവാദം വിവാദം എന്ന തലക്കെട്ടോടുകൂടി മുഖ്യ വാർത്ത നൽകിയിരിക്കുന്നത് രക്ഷാസമിതി പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് ബി ജെ പി പോര് എന്ന് അനുബന്ധമായി നൽകിയിട്ടുണ്ട് മംഗളത്തിൻ്റെ പ്രധാന വാർത്ത ഒടുവിൽ ചൈന വഴങ്ങി അസർ ആഗോള ഭീകരൻ യു എൻ തീരുമാനം യു എൻ സമിതിയിൽ ഇന്ത്യയ്ക്ക് നയതന്ത്ര വിജയം ഭരണ പ്രതിപക്ഷ വാക്പോര് എന്ന് അനുബന്ധ വാർത്തകളും നൽകിയിട്ടുണ്ട് ദീപികയുടെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ സ്ഫോടന നീക്കം തമിഴ്നാട്ടിൽ റെയ്ഡ് എന്നാണ് ശ്രീലങ്കയിലെ ചാവേർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടന്ന അറസ്റ്റുകളുമായി ബന്ധപ്പെട്ട് കിട്ടിയ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ വ്യാപകമായ റെയ്ഡ് നടത്തുന്നു എന്നുള്ളതാണ് ദീപികയുടെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ദി ഹിന്ദുവിൻ്റെ പ്രധാന വാർത്ത ഡിസൈഡ് ഓൺ മോഡി അമിത്ഷാ ഹെയ്റ്റ് സ്പീച്ചസ് മെയ് സിക്സ് സുപ്രീം കോർട്ട് ടെൽസ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് അതായത് പെരുമാറ്റച്ചട്ട ലംഘനത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഉണ്ടായിട്ടുള്ള പരാതികളിന്മേൽ മെയ് ആറിനകം തീർപ്പ് കൽപ്പിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശമാണ് ഹിന്ദുവിൻ്റെ പ്രധാന വാർത്ത ദി ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രധാന വാർത്ത എംഇ എസ് ബാൻഡ്സ് നിഗാബ്സ് വീൽഡ് ത്രെഡ് ഫ്രം സമസ്ത എന്ന് പറയുന്നു അതായത് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾ മുഖവസ്ത്രം ധരിക്കും ിച്ച് വരേണ്ടതില്ല അത് നിരോധിച്ചുകൊണ്ടുള്ള എം ഇ എസ് ഡയറക്ടറുടെ ഉത്തരവാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രധാന വാർത്ത ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ മുഖ്യ വാർത്ത മദർ ഓഫ് ആൾ ഒഡീഷ ഇവാക്വേഷൻസ് അതായത് ഫോനി ചുഴലിക്കാറ്റ് ഒഡീഷയിൽ എത്തുന്നു അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ മുഖ്യ വാർത്ത എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്രധാന വാർത്തകളുടെ ഉള്ളടക്കം എന്താണെന്ന് നോക്കാം കേരളകൗമുദി നൽകുന്ന മുഖ്യ വാർത്ത ഇങ്ങനെയാണ് ാണ് പാകിസ്ഥാന് തിരിച്ചടി മസൂദ് ലോക ഭീകരൻ യു എൻ രക്ഷാസമിതി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയുടെ വൺ നയതന്ത്ര വിജയം അതായത് മസൂദിനെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്താൻ പത്തു വർഷമായി ഇന്ത്യ നയതന്ത്ര ശ്രമം നടത്തുന്നു ഇതിൽ വിജയിച്ച് ഇല്ലായിരുന്നു നാല് തവണയും ചൈന പ്രമേയത്തിനെ വീട്രോ ചെയ്ത് തോൽപ്പിക്കുകയായിരുന്നു യു എൻ രക്ഷാസമിതിയും ഭീകരവിരുദ്ധ സമിതിയും ബുധനാഴ്ചയാണ് ഈ മസൂദ് ആഗോള ഭീകരനാണ് എന്നുള്ള പ്രമേയം പാസാക്കിയത് അത് ചൈനയും അംഗീകരിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ അസറിന് ഇനി എന്ത് എന്നൊരു അനുബന്ധ വാർത്ത നൽകിയിരിക്കുന്നു യു എൻ ഈ പ്രഖ്യാപനത്തോടെ അസറിൻ്റെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് ചങ്ങല വീഴും ഇത് സംബന്ധിച്ച യു എൻ രക്ഷാസമിതിയുടെ വ്യവസ്ഥകൾ ഉടൻ നടപ്പാക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചു എന്ന് പറയുന്നു ഒപ്പം തന്നെ അസറിനെ സ്ഥിരം വീട്ടുതിടങ്കലിൽ പാർപ്പിക്കേണ്ടി വരും പാകിസ്ഥാൻ വിടുന്നതിന് യാത്രാ വിലക്ക് വരും സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും ആയുധക്കടത്തും മരവിപ്പിക്കും എന്നാണ് ഈ ഈ ആഗോള ഭീകരൻ എന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷം പാകിസ്ഥാൻ നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറയുന്നു ഒപ്പം അസർ ഇപ്പോൾ എവിടെ എന്നൊരു വാർത്തയും കേരളകോമിതി നൽകിയിരിക്കുന്നു റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അസറിനെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാക് സേന ഇസ്ലാമാബാദിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഷെയ്ഖ്പുര സെമിനാരിയിലേക്ക് മാറ്റുകയായിരുന്നു മുഴുവൻ സമയവും പത്ത് പാക് കമാൻഡോകളുടെ സംരക്ഷണയിലാണ് അസർ ഇപ്പോൾ അവിടെ കഴിയുന്നത് എന്ന് പറയുന്നു അസറിനെതിരായ കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇത് അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിതമായത് മുതൽ അതിനെ പിന്തുണ നൽകി അൽക്കൊയ്തയ്ക്ക് വേണ്ടി റിക്രൂട്ടിംഗ് നടത്തി ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു ഭീകരർക്ക് ധനസഹായവും ആയുധങ്ങളും നൽകി അഫ്ഗാനിസ്ഥാനിൽ ഭീകരരെ റിക്രൂട്ട് ചെയ്തു ഇതൊക്കെയാണ് മസൂദിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്നുള്ളത് ഇനി കേരളകൗമുദി മുകളിൽ സൂപ്പർ ലീഡായി നൽകിയിരിക്കുന്ന ഒരു വാർത്ത ചന്ദ്രനിൽ ഇന്ത്യൻ പതാക ഉയരും എന്നാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ ബഹിരാകാശ ശക്തി ബഹിരാകാശ ശക്തി വാനോളം പൂരത്തുന്ന അല്ലെങ്കിൽ വാനോളം ഉയരുന്ന തരത്തിൽ വിളംബരം ചെയ്തുകൊണ്ടുള്ള ആണ് ഈ ചന്ദ്രനിൽ ഇന്ത്യൻ പതാക ഉയരുന്നത് സെപ്റ്റംബർ ആറിനാണ് ഈ ഇത് സംഭവിക്കുക ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ രണ്ട് ജൂലൈ ഒൻപതിനകം ബഹിരാകാശത്ത് കുതിച്ചു വരിക അൻപത് ദിവസത്തോളം സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുന്ന പേടകത്തിൽ നിന്ന് വിക്രം എന്ന് പേരിട്ടിരിക്കുന്ന ലാൻഡർ ഇന്ത്യൻ പതാക വഹിച്ച് ചന്ദ്രനിൽ ഇറങ്ങും എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ചന്ദ്രനിൽ പതിനാല് ദിനരാത്രങ്ങൾ ഈ ലാൻഡർ ചുറ്റിക്കിറങ്ങും എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ നാൽപ്പത്തി മുതൽ അൻപത് ദിവസം എടുത്തായിരിക്കും ഭൂമിയിൽ നിന്ന് ചന്ദ്രയാൻ രണ്ട് പേടകം ചന്ദ്രൻ്റെ ഭ്രമണമതത്തിൽ എത്തുക കാലാവസ്ഥയിൽ എന്തെങ്കിലും അപ്രതീക്ഷിത വ്യതിയാനം വന്നാൽ ഒൻപത് എന്ന തീയതിക്ക് ചെറിയ മാറ്റം വന്നേക്കും എന്നാണ് ഡോക്ടർ കെ ശിവൻ ഐ ചെയർമാൻ നൽകുന്ന വിവരം എന്ന് പറയുന്നത് ഈ ചന്ദ്രയാൻ രണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാരം മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം ആണ് ചെലവ് എണ്ണൂറ് കോടി രൂപയാണ് ഉപകരണങ്ങൾ പതിമൂന്ന് എണ്ണമുണ്ട് ഇതിന് അതേസമയം ചന്ദ്രയാൻ ഒന്നിൻ്റേത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിച്ചത് ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ ആണ് ഇതിൻ്റെ ആ ചന്ദ്രയാൻ ഒന്നിൻ്റെ കാലാവധി ആയിരുന്നത് ചിലവ് മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് പ്രവർത്തന കാലയളവ് മുന്നൂറ്റി പന്ത്രണ്ട് ദിവസമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം തന്നെ ഈ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇനി കേരളകൗമതിയുടെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊമ്പതിന് ഡൽഹിയിൽ മതം ഹിന്ദു എന്നാണ് ഒരു വാർത്ത നൽകിയിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ജനനത്തെയും മതത്തെയും കുറിച്ച് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഇത് സംബന്ധിച്ച് കേസ് വരെ നൽകി ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ പ്രസവിച്ച ഡൽഹിയിലെ ആശുപത്രി അതായത് ഡൽഹിയിലെ ഹോമി ഫാമിലി ഹോളി ഫാമിലി ആശുപത്രിയിലാണ് ഈ ഇപ്പോൾ അവിടുത്തെ പ്രസവ ഇത് സംബന്ധമായ രേഖകളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഹോ ഡൽഹിയിൽ ഓഖരയിലുള്ള ഹോളി ഫാമിലി ആശുപത്രി രംഗത്ത് രാഹുൽ രാഹുലും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ജനിച്ച ഡൽഹി രൂപതയുടെ കീഴിലുള്ള ഹോളി ഫാമിലി ആശുപത്രി അധികൃതരാണ് തങ്ങളുടെ പക്കലുള്ള പഴയ റെക്കോർഡുകൾ വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി എട്ടിനാണ് രാഹുൽ ജനിച്ചതെന്ന് ആശുപത്രിയിലെ പഴയ ജനന രജിസ്റ്ററിൽ വ്യക്തമാണ് പേരിന് നേരെ ബേബി ഓഫ് സോണിയ ഗാന്ധി എന്നുമുണ്ട് പിതാവ് രാജീവ് ഗാന്ധിയുടെ പേരിനൊപ്പം മതം ഹിന്ദു എന്നും രാജ്യം ഇന്ത്യയാണെന്നും എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു കുഞ്ഞു രാഹുലിനെ കാണാൻ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മുത്തശ്ശി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പഴയ ജീവനക്കാർക്ക് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിനാണ് പ്രിയങ്ക ജനിച്ചതും ഇതേ ആശുപത്രിയിലാണ് എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശം ഇതോടൊപ്പം തന്നെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത ഭൂമിയുടെ ന്യായവില വർദ്ധന പ്രാബല്യത്തിൽ വന്നു നിലവിലെ ന്യായവിലയിൽ നിന്ന് പത്ത് ശതമാനമാണ് വർധന വന്നിരിക്കുന്നത് ഇതുവഴി നാന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനം ഖജനാവിലേക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു ഈ വർധന നിലവിൽ വന്നതോടെ രജിസ്ട്രേഷൻ ഫീസ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ കൂടുമ കൂടുമെന്നതിനാൽ ഭൂമി ഇടപാടുകൾക്ക് ചെലവേറും എന്നുള്ള വിശദാംശം ഇതോടൊപ്പം നൽകുന്നു സി ബി എസ് ക്ലാസ് പരീക്ഷയിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം വിജയം എന്നുള്ള വാർത്തയും കേരളകോമി ഒന്നാം പുറത്ത് താഴെ നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വിജയവുമായി തിരുവനന്തപുരം മേഖലയിൽ മുന്നിലെത്തി നിൽക്കുന്നു അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് ഒന്നാം റാങ്ക് ഈ ഒന്നാം റാങ്ക് രണ്ട് പേർ പങ്കിട്ട വാർത്തയുടെ വിശദാംശങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇനി മലയാള മനോരമയുടെ മുഖ്യ വാർത്ത മസൂദ് ആഗോള ഭീകരൻ എന്ന യു എൻ പാക് അടിയറവ് എന്നുള്ളതാണ് പ്രധാന വാർത്ത മനോരമയിൽ നൽകിയിരിക്കുന്നത് ഇന്ന് ഒട്ടുമിക്ക മലയാള പത്രങ്ങളുടെയും പ്രധാന വാർത്തകൾ ഇത് തന്നെയാണ് മസൂദിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തി സ്വത്തുക്കളും മറ്റ് സമ്പാദ്യങ്ങളും മരവിപ്പിക്കും പാക് സർക്കാർ ഇതിന് ഇതനുസരിച്ചുള്ള ഇത് വ്യക്ത നയം വ്യക്തമാക്കി എന്നുള്ള വാർത്തയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ചൈനയും വഴങ്ങി ഇന്ത്യയ്ക്ക് വയൻ നയതന്ത്ര വിജയം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇരുപത് വർഷം മുമ്പ് ഇന്ത്യ ഉന്നയിച്ച ആ ശ്യമാണ് ഇത് ഇന്ത്യ വിട്ടയച്ച ആളാണ് ഈ ഭീകരൻ മസൂദ് അസർ എന്ന് പറയുന്നു അഞ്ചു വർഷം ഇന്ത്യൻ ജയിലിൽ അസർ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വാർത്തയുടെ മറ്റൊരു വിശദാംശം എന്ന് പറയുന്നത് അതിന് ഇങ്ങനെ പറയുന്നു ഫെബ്രുവരിയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ മരണത്തിന് ജീവനെടുത്ത പുൽവാമ ചാവേർ ആക്രമണം അടക്കം നാൽപ്പതോളം ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടത്തിയ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ ലഷ്കർ എ തയ്യബ കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് ആയിരത്തി ഫെബ്രുവരിയിൽ ദക്ഷിണ കാശ്മീരിലെ അനന്തനാഗിൽ നിന്ന് അറസ്റ്റിലായ ശേഷം അഞ്ചു വർഷം ഇന്ത്യയിൽ ജയിലിലായിരുന്നു ആയിരത്തി ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഭാഗ് ഭീകരർ കാണ്ടഹഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയി യാത്രക്കാരെ ബന്ദികളാക്കിയതോടെ അസറിനെ ഉൾപ്പെടെ മോചിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതമായി അങ്ങനെയാണ് അഞ്ച് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഇന്ത്യയിൽ നിന്ന് അസറിനെ മോചിപ്പിക്കേണ്ടി വന്നത് എന്നാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്